ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് എന്ന് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടിയൊന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഇരുമ്പൻ പുളി അച്ചാറാണ്. നമ്മുടെ നാട്ടുമ്പുറങ്ങളിലെല്ലാം സുലഭമായി കിട്ടുന്നതാണ് ഇരുമ്പൻ പുളി, അല്ലെങ്കിൽ പുളിഞ്ചിക്ക എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഇരുമ്പൻ പുളി മുറിച്ച് വെച്ചിരിക്കുന്നത്, വട്ടത്തിനാണ് ഞാൻ മുറിച്ചത്. അത് കുറച്ച് വലുപ്പത്തിൽ വേണം മുറിക്കാൻ, അല്ലെങ്കിൽ അച്ചാറുണ്ടാക്കി കഴിയുമ്പോൾ അത് കുഴഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊരു പാനിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ഇരുമ്പൻ പുളി ചേർത്ത് കൊടുക്കാം. ഇരുമ്പൻ പുളി ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇരുമ്പൻ പുളിയുടെ വാടി വന്നിട്ടുണ്ട്. അച്ചാറിലേക്കുള്ള കടുക് വറുക്കാം. ഒരു ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒന്നൊന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സ്പൈസി ആയിരിക്കുന്നതല്ലേ അച്ചാർ നല്ലത്. ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കണം, മസാലയുടെ പച്ചമണമൊക്കെ മാറാനാണ്. അതിനുശേഷം ഇതിലേക്ക് നമ്മുടെ ഇരുമ്പൻ പുളി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇളക്കണം, ആ മസാലയൊക്കെ ഇതിലേക്ക് പിടിക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കായം, കട്ടക്കായം വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ശർക്കര മെൽറ്റ് ചെയ്തത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഒരു അര ടേബിൾ സ്പൂൺ ഒക്കെ മതിയാകും. അപ്പോൾ ഇതിനൊരു നല്ല ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിയാണ് ശർക്കര ചേർക്കുന്നത്, ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവും. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടി എനേബിൾ ചെയ്യണം. അപ്പോൾ മൂന്ന് ഓപ്ഷൻ വരും, അതിൽ ഓൾ എനേബിൾ ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ.